Namaskara, welcome to Double S. İnatın amre videoyla, bir guestinde, adı Veera'yla, ende cousin Niranjana. Ne amre ne şey amana? Makeup challenge. Adı makeup challenge. Adı arkana challenge olurkunda da. Çeçiki. İnki. Ha, bine amamıkla Niranjana konuşacaklarla parneya. Bulgari visual communication ana parçanıkına second year ana. அப்போ இப்ப கிளாஸ் இல்லையாத ஆன்லைன் கிளாஸ் ஆன கிளாஸ் இருக்கின்ற அவசியம் இல்லாத காரணம் கொண்டு இங்க ரெண்டே திரிஞ்சு அலைஞ்சு திரிஞ்சு இவர எத்தி பெட்டு அப்ப நான் பிடிச்சு நம்ம சேனல்ல கேட்டிருக்கேன் எனக்கு பரிசிக்கன் என்ன முகம் இல்லாத வேறொரு முகம் கிட்டின்ற சந்தோஷத்திலான நான் அதே அப்ப இன்ன நம்ம செய்ய போற என்ன விஷயம் அப்ப இதான என்ன நிரஞ்சனை குறிச்சுள்ள சம்பவங்கள் இன்ட்ரோடக்ஷன் ഇതൊക്കെയാണ് പുള്ളിങ്ങനെ വലിയ സംഭവം ഇരിക്കാനൊന്നും നോക്കണ്ട വാവാട്ടി ഇരിക്കാനൊന്നും വിചാരിക്കണ്ട ഭയങ്കര സംഭവമാണ് അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മേക്കപ്പ് ചലഞ്ച് ആണ് ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും അതുപോലെ ട്രൈ ചെയ്യാം ചെയ്യണം ആണ് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ വരുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതുവരെ ഏത് ഐ മീൻ ഏത് ടൈപ്പ് എന്താണ് അവള് കാണിച്ചു തരാൻ പോകുന്ന ഫോട്ടോ എന്താന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ത് ടൈപ്പ് മേക്കപ്പ് ആണെന്നോ എങ്ങനത്തെയാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊരു പണി പണി ആ മുഖത്ത് കണ്ടുകഴിഞ്ഞാ അപ്പൊ നമുക്ക് ആ ഫോട്ടോ എന്താ നോക്കാം ഐ മീൻ എന്താണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ കാണിച്ചേ എടുത്തിട്ടോ ഈ മുഖത്ത് ഞാൻ ഇത് പണിത് നടക്കണോ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം അതില് ഒരു കുറവ് വരുത്തില്ല അതിലുള്ള കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ കുറച്ച് തിക് മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം ഞാനല്ല മലയാളിയുടെ ഫോട്ടോ വിചാരിച്ചേ ഇത് പറഞ്ഞ അപ്പൊ ഈ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് തരാൻ പറയാൻ പറഞ്ഞ ഇവർക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മള് മോയ്സ്ചറൈസ് ചെയ്തു ഫേസ് ചെയ്യാൻ പോകുന്നത് കളർ കറ ടെൻഷൻ കൊണ്ടാണെന്ന് പറയുന്നിട്ടില്ല അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കളർ കറക്ടർ യൂസ് ചെയ്യാൻ പോവാണ് ഇതിലല്ല ഓറഞ്ച് കളർ കറക്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം കണ്ണിന്റെ ഇവിടെ അണ്ടർഐസിന്റെ ഇവിടെയൊക്കെ ആണ് പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് പിമ്പിൾസിന്റെ മാർക്കൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ അങ്ങോട്ട് അതന്നെ ആ പടം പോലെ അറിയില്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞേക്കാം ബിക്കോസ് ഒന്നാമത്തെ അവരുടെ പ്രോഡക്റ്റ് ഒന്നാമത്തെ അവര് ഭയങ്കര വലിയ കഴിവുള്ള ആൾക്കാര് അതെ നമ്മളതല്ല പിന്നെ അവര് യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലൊക്കെ ലോക്കൽ ഐറ്റംസ് ഒക്കെ വെച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അതുകൊണ്ട് ആരാന്ന് കൂടി എനിക്കറിയില്ല എനിക്കറിയില്ല ആഴ്ച ഒന്നും ആൾക്കും അറിയില്ല അതെ എന്തിനാ ഈ പരിപാടിക്ക് അങ്ങനെയും ഇപ്പൊ ഇത് കഴിയുമ്പോ എല്ലാവരും എന്നോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നമുക്ക് കൺസീലർ ഇടാം ഏകദേശം ഈ കളർ കറക്ഷൻ യൂസ് ചെയ്തോടത്തൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കൺസീലർ ഇടണേ എന്നിട്ട് പിന്നെ അതിൽ ഫുൾ കവറേജ് ഇല്ലേ ഫൗണ്ടേഷൻ അതില്ലെങ്കിൽ കുറച്ചും അത് വെളുക്കില്ല വെളുക്കില്ല അത് ഒന്നും പേടിക്കില്ല അങ്ങനെ കാണുമ്പോൾ ഇട്ടിട്ട് നോക്കിട്ട് ഞാൻ ആക്കില്ല അല്ല അങ്ങനെയല്ല എനിക്ക് വെളുത്ത പോലെ തോന്നിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വെളുപ്പ അലർജിയാന്ന്
നെക്സ്റ്റ് നമുക്ക് അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ആകും. ഞാനിപ്പോൾ കയ്യിൽ ഫൗണ്ടേഷൻ എടുത്തിട്ട് അത് ഇങ്ങനെ മുഖത്ത് ബ്ലെൻഡർ കൊണ്ട് ആക്കാറുണ്ട്. മുഖത്ത് ആദ്യം തന്നെ വെക്കുന്നില്ല. എനിക്ക് എന്തോ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടിക്ക് ഇത്ര എളുപ്പം മതി എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇത്ര എളുപ്പം പോരാ, എനിക്ക് കുറച്ചുകൂടി എളുപ്പ വേണം. പക്ഷേ ആ ഫൗണ്ടേഷൻ ഇട്ടാൽ വെളുക്കൂല. വേറൊരു ഫൗണ്ടേഷൻ ഇട്ടോക്കാം. മധ്യാഹ്നമില്ല ഫൗണ്ടേഷൻ ഇട്ടിട്ട്. എന്റെ കയ്യിൽ പെട്ടെന്ന് പിടിക്കും ആർട്ടിഫിഷ്യലിക്ക് തോന്നി. ഓ, ഈ കുട്ടിയുടെ പുരികം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്ന പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്? ലൈറ്റായിട്ട് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഫോട്ടോ പോലെ ആക്കി എടുക്ക. ലൈറ്റായിട്ട് എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് അതായത് ഈ ഫ്രണ്ടില് വല്ലാണ്ട് ഡാർക്ക് ആയി കഴിഞ്ഞാൽ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ. പക്ഷെ എന്റെ ഒരു തോന്നൽ ബോറാവും എനിക്ക്. ഇതാണ് പ്രശ്നം. എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മള് ഐ മേക്കപ്പ്. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാനത് ചെയ്യാം. ഇതിനകത്ത് ക്ലിയർ ആവുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള കളറൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ, ഇതാണ് കണ്ണ് അവരുടെ. ഇത് നമ്മള് ഉള്ള കളറൊക്കെ വെച്ചിട്ട് അത് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കേട്ടോ, ബിക്കോസ് ഞാനത് ആ ഇടുന്നതിൻ്റെ അകത്ത് വരയിലെല്ലാം മറന്നുപോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പിന്നെ എന്താ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിക്കണത് കേട്ടോ. മൂന്നാല് കളറുകളാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡാർക്ക് ബ്രൗണും പിന്നെ ഡാർക്ക് മെറൂണും ആൻഡ് ഷിമറി ഷെയ്ഡ്സ് ആയിട്ടുള്ള എന്താ ഗോൾഡൻ ഷിമറിയും ഈ യെല്ലോ ഷിമറിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോണ്ടൂർ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് കോണ്ടൂർ ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡായിരുന്നു കോണ്ടൂർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു എനിക്ക് സ്യൂട്ടാവുന്ന ഒരു കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇതാണുള്ളത്, ഷുഗറിൻ്റെ കോണ്ടൂർ പാലറ്റാണ് വെച്ചിട്ടാണ് ചെയ്തത്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെബലൈൻ്റെ ഫേസ് പാലറ്റ് എന്നുള്ള ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അങ്ങോട്ട് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി രണ്ട് ചിന്നിൽ ചീക്കിലും നല്ലോണം ഒന്ന് ഡാർക്കാക്കി കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ആ പിക്ചറിൻ്റെ അത്രയും അതിൽ നല്ലോണം കോണ്ടൂർ ചെയ്തിട്ടുണ്ട് അതുപോലെ വന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഞാൻ ഉള്ള കളറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ആർമാദിച്ചു. ലിപ് കളറും ഞാൻ അതുപോലെ രണ്ട് മൂന്ന് കളേഴ്സും പിന്നെ ഒരു ഗ്ലോസും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒറ്റ കളറായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനകത്തുള്ളത്. അതൊരു ഓറഞ്ചിഷ് പീച്ചോ അങ്ങനെ എന്തോ ഒരു കളറാണ്, അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. ഓ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ അല്ല നമ്മൾ ചെയ്തത്, ഇവിടെയും കൂടെ ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോഴും മനസ്സിലാക്കി ചെയ്താൽ എങ്ങനെയാ ആ ഒരു ഇത് മനസ്സിലാവുന്നു. അതായത് ഇവിടെ ചീക്കിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഒരു
അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചിരിക്ക, ഇതിനകത്തുള്ള പോലെ ചിരി. അപ്പൊ ഇതാ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്. അയ്യോ ലേറ്റ് ആവുമ്പോ ഇത്തിരി കണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. കുഴപ്പമില്ലാതെ ചെയ്തൊപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നേ. അതെ, പിന്നെ എനിക്ക് ഈ പറഞ്ഞ ലിപ് കളറും ഇതൊന്നും എന്റെ കയ്യില് മാച്ച് ആയിട്ടൊന്നും ഇല്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്റെ കയ്യില്. കളറൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യേണ്ട അടുത്ത് ഹൈലൈറ്റ് ചെയ്യുക, കോണ്ടൂർ ചെയ്യേണ്ട അടുത്ത് കോണ്ടൂർ ചെയ്യുക, പിന്നെ രണ്ടോടത്ത് ഇട്ടു. കണ്ണായി മേക്കപ്പ്, ഐ മേക്കപ്പ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇനിയിപ്പോ ഇതിനെ പോലെ തന്നെ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നല്ലൊരു ഐ മേക്കപ്പാണ് ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്നാണ് എന്റെ ഒരു. അതെ, എനിക്കും അതേ അഭിപ്രായമാണുള്ളത്. താങ്ക് യു, താങ്ക് യു. ഈ കുട്ടിക്ക് അത്രയ്ക്ക് മേക്കപ്പ് ഇഷ്ടമാണ് ഞാൻ തോന്നുന്നു, പക്ഷെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തൊന്നും പോയില്ല, അങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ആദ്യമായിട്ട് പണി പഠിച്ചതിന്റെ ചെറിയൊരു വിഷമം ഇല്ലാതില്ല. എന്നാലും എനിക്ക് വേണ്ടി ഇരുന്ന് തന്നു. അപ്പൊ അത് രാത്രി 1:30-2 മണിയാണിത്. ആ സമയത്ത് ഇരുന്ന് തന്നു എനിക്ക് എഴുതിയിട്ട്. കുഴപ്പമില്ല അല്ലേ, നല്ല ലുക്ക് ആയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പ്രേത ലുക്ക് ഇല്ലേ, ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അതെ, പറ്റി പൊക്കി പറയണെങ്കിൽ ഇല്ല, അതൊക്കെ തന്നെ മതി. ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ഇഷ്ടായില്ലേ ശരിക്കും? അപ്പൊ അവൾക്ക് ഇഷ്ടായിട്ടുണ്ട്. പിന്നെ അവൾ ചെയ്യാത്തതിന്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് മനസ്സില്. ഇതൊക്കെ എന്റെ മുഖത്ത് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അത്രയേ ഉള്ളൂ അല്ലേ, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ മേക്കപ്പ് മഹാമഹം ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടിക്ക്. അതെ, അപ്പൊ കഴിഞ്ഞില്ലേ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയില് വേഗം തന്നെ വരാം. അതുവരെ ബൈ. ഫൈനൽ ലുക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരണമെന്നേ ഉള്ളൂ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. എനിക്ക് നമുക്ക് നമ്മളിത് രാത്രിയാണ് എടുത്തത്, അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. വേറെ എവിടെയും പോയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു റൂമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ലൈറ്റിലോടത്ത് നിൽക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറ്റാൻ പറ്റാഞ്ഞത്. അത് ഇഗ്നോർ ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്ന്. എനിക്ക് തോന്നുന്നു നല്ലൊരു നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ചലഞ്ചായിട്ട് തന്നതാണെങ്കിലും എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണേട്ടോ.